ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അവരെ കുറിച്ചുള്ള ചേട്ടന്റെ ഒരു മെമ്മറി, ചേട്ടൻ അവരുടെ ഒച്ചയിൽ തന്നെ എന്നോട് പറയോ. അത് മിമിക്രി ചെയ്തിട്ട് എന്നിട്ട് ഇനിയും കമന്റ് ചെയ്തു. എനിക്ക് ശരി, അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ പറഞ്ഞാൽ മതി. പൃഥ്വിരാജ്, പൃഥ്വിരാജിനെ എനിക്ക് തോന്നുന്നത് അവൻ പൃഥ്വിരാജിനെ എതിർക്കാൻ ഒരു പേജ് തന്നെ ഉണ്ടായിരുന്നു ഹേറ്റേഴ്സിന്റെ. ഞാൻ ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോ അവന്റെ ധൈര്യം ഗട്സും സമ്മതിക്കണം. നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ബസ്സിൽ കുറെ പിള്ളേർ രാജപ്പ എന്ന് വിളിച്ചോണ്ടിരിക്കണം. അവന് ചിരിച്ചെങ്ങനെ വിട്ടത്, അതായത് ചിരിയിലുണ്ട്, അതാണ് ഹേറ്റേഴ്സിന്റെ ഫാൻസായി മാറും എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് രാജുവിനെ. ഒരു അവൻ ആരോട് ഉപദ്രവിച്ചിട്ടുള്ളത്? ഒരു ഇംഗ്ലീഷ് പറഞ്ഞതിനാണോ? അല്ല, രാജു എന്താ ചെയ്തിട്ടുള്ളത്? ജനങ്ങൾ ആരെങ്കിലും കുത്തിക്കൊന്നു, അല്ലെങ്കിൽ ഒരു പീഡനക്കേസിൽ വന്നു, ഒരു ഇത് ഒന്നും വന്നില്ലല്ലോ. ഒരു ഇംഗ്ലീഷ് പറയുന്ന പറഞ്ഞതിനാണ് ഇത്രയും ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഈസ് എ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ. ഞാൻ അങ്ങനെ പറയുള്ളൂ. മമ്മൂക്ക, മമ്മൂക്കനെ ഇതല്ലേ അന്ന് പൃഥ്വിരാജിന്റെ അടുത്ത് പറഞ്ഞു രാജു കുറച്ച് ജാടൊക്കെ കുറക്കണോന്നാണ് എല്ലാരും പറയണത്. അല്ല, പൃഥ്വിരാജിനോട് ഞാൻ പറഞ്ഞു ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോ ഇത്തിരി കുറക്കണോന്നൊക്കെയാണ് പറയണത്. ഏറ്റവും വലിയ ജാടാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ മമ്മൂക്ക, പുള്ളിക്ക് എന്താണ് സപ്പോർട്ടിന് കുറവുണ്ടോ? അങ്ങനെയുള്ള പറഞ്ഞിട്ടുണ്ട്, ജാടാ ജാടാന്നുള്ള പറഞ്ഞിട്ട് പുള്ളിക്ക് എന്താ സപ്പോർട്ടിന് കുറവുണ്ടോ? നല്ല നല്ലത് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ നല്ലത് പച്ചയ്ക്ക് പറയുന്നവർക്ക് എപ്പോഴും ഇതായിരിക്കും. അല്ലാതെ ഇപ്പൊ കാണുമ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ചെയ്യൂല. അല്ല, എന്നാലും മമ്മൂക്കയെ ചേട്ടന് എന്താ പറയാ, പ്രാൻ ചേട്ടനാണെങ്കിലും അണ്ണൻ തമ്പിയുടെ ജീവിതം മാറ്റി മറിച്ച ഒരാളല്ലേ? സ്വാതന്ത്ര്യമുള്ള ഒരാളായിട്ട് ടിനിച്ചേട്ടനെ. ഞാനും പറയുന്നില്ലേ, ഞാനും ട്രോൾ ചെയ്തോണ്ടിരുന്ന ആളല്ലേ, സ്റ്റേജിൽ ട്രോൾ ചെയ്തോണ്ടിരുന്ന ആളല്ലേ. മമ്മൂക്കനെ അനുകരിക്കുമ്പോ മമ്മൂക്കക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഞാനായിരുന്നു. അതുകൊണ്ടാണ് എന്നെ മൂന്ന് പടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഡൂപ്പായിട്ട് വെച്ചു. അത് അപ്പൊ ഞാൻ പറഞ്ഞത് ശരീരം മാത്രമല്ല മുഖം കാണിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം രഞ്ജിത് സാറിനോട് പറഞ്ഞു ഉറപ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ പലരും പല വഴിക്ക് ആ സിനിമയിൽ വരുന്നത്. ചിലർ ചായ കൊടുത്തിട്ടായിരിക്കും, ചിലർ ക്യാമറമാനായിട്ട് നിന്നിട്ടായിരിക്കും, ചിലര് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ലൊക്കേഷനിൽ ചായ കൊടുത്തിട്ടുണ്ട്, എന്റെ ടി വി ഷോസിന് ഞാൻ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനി, എനിക്കൊരു ഭയങ്കര ഫ്രണ്ട്സിന്റെ ഇടയിൽ പോയത് പോലെയാണ്. തമാശ പറഞ്ഞു. മമ്മൂക്ക ചേട്ടനോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് അങ്ങനെ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? ഇത്രയും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഒറ്റ കാര്യം എടുത്ത് പറഞ്ഞോളൂ. സിനിമനെ കുറിച്ചല്ല, വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാൽ നീ കുടുംബനാഥനായിരിക്കണം. ഓ അടിപൊളി. വേറെ അല്ലാണ്ട് അവാർഡ് മേടിക്കുന്നതൊന്നുമില്ല പറഞ്ഞത്. കുടുംബം കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പുള്ളി കുറെ, ഞാൻ ഇവരെ ഇതായിട്ട് പറയാനല്ല, സിനിമയിലുള്ള കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. അവർക്കൊക്കെ കുടുംബം ഉണ്ടോന്ന് ചോദിച്ചു. എനിക്ക് ഇല്ല എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാൽ നീ കുടുംബനാഥനായിരിക്കും, ഇത് മാത്രമേ എനിക്ക് അഡ്വൈസ് തന്നിട്ടുള്ളൂ. സിനിമയിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും അറിയാം. അയ്യോ അടിപൊളി. അടുത്താണ് ലാലേട്ടൻ. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞാൽ 100% ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു 6 months കൂടി ഉണ്ടായിരുന്നു. ഒരു ചായ കുടിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഇരിക്കും പുള്ളി, അതിൽ 100% ആയിരിക്കും. കാലത്ത് 7 മണി എന്ന് പറഞ്ഞാൽ 6:30 എത്തിയിരിക്കും. ഇതെല്ലാവരും പറയാൻ കേട്ടിട്ടുള്ള കാര്യം, അതെന്റെ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കും അനുഭവിക്കാണല്ലോ. സ്കിറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അപ്പോഴും. ഞാൻ അദ്ദേഹത്തിന്റെ സ്കിറ്റുകളൊക്കെ എഴുതുന്നത് അപ്പൊ കാലത്ത് 7 മണിക്ക് മോനെ മറ്റേ സംഭവം നമുക്ക് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, എന്തൊരു അലേർട്ട്നെസ് എന്നറിയോ. ഒരു ഷോ കഴിഞ്ഞിട്ട്, അതായത് രാത്രി 2 മണി കഴിഞ്ഞത്, അമ്മയുടെ ഒരു മെഗാ ഷോ ആയിരുന്നു അത്, തിരുവനന്തപുരത്ത് നടക്കുന്നത്. രാത്രി വെളുപ്പിന് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോ അത് തീർന്നപ്പോ, അപ്പൊ ഞാൻ കിടന്നുറങ്ങി. അപ്പൊ 5 മണി കഴിഞ്ഞ് കിടന്നുറങ്ങി. 10 മണിക്ക് ഞാൻ വിളിച്ചപ്പോ ലാലേട്ട എവിടെയാണെന്ന് ചോദിച്ചപ്പോ, ഞാൻ 6:30 ഒരു നേർച്ചയുണ്ട് മോനെ, എനിക്ക് പോകണം. 6 മണിക്ക് പുള്ളി എഴുന്നേറ്റ് പോയി. അപ്പൊ അത് ഒരു വിശ്വാസവും, അതെന്തായാലും ഈ പരിപാടി നന്നവൻ നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാലത്ത് ട്രാവൽ ചെയ്യണം. അപ്പോൾ 100% ഡെഡിക്കേഷൻ ആണ്, വിശ്വാസം അതാണ് എല്ലാം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് വെറുതെ അല്ല. അപ്പൊ ഒരു മലയെ പോലും മാറ്റാൻ പറ്റും വിശ്വാസം ഉണ്ടെങ്കിൽ. എന്തൊക്കെ ക്രൈസിസ് ഉണ്ടായാലും പുള്ളി അത് പുള്ളിയെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടില്ലേ. ഒരു ലാലിസം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? സ്റ്റേജിലൊരു പെർഫോമൻസ്, എല്ലാവരും ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്, മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുള്ളതാണത്. അതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കിന് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. മരക്കാറെന്ന് പറയുന്ന ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോ എന്തുമാത്രം വളഞ്ഞിട്ട് ആക്രമിച്ചു അല്ലേ, വല്ല കുറ്റം വല്ലതും ചെയ്തിട്ടാണത്. അപ്പോ ഹേറ്റേഴ്സ് വിൽ ബി ദ ഫാൻസ്. ഹേറ്റേഴ്സിനോട് പോലും ദേഷ്യപ്പെടും, ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞേക്കുന്നത്.